വെൽക്കം ബാക്ക് ടു മലയാളം റസ്ലിംഗ് ന്യൂസ് ഇന്ന് നമ്മൾ നോക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് ആണ് അപ്പോൾ എല്ലാ മാന്യപ്രേക്ഷകർക്കും മലയാളം റസ്ലിംഗ് ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്മാക്ഡൗൺ സൂപ്പർ സ്റ്റാറായ ബിഗ്ഗി റോയൽ റമ്പിൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വിജയിക്കാനുള്ള സാധ്യത ഇതോടുകൂടി അവസാനിച്ചിരിക്കുന്നു കാരണം എന്താണ് എന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നുണ്ട് റിട്രിബ്യൂഷനും റാൻഡി ഓർട്ടനും ഒന്നിക്കുമോ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു അപ്ഡേറ്റും നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ അറിയാൻ നേരെ വീഡിയോയിലോട്ട് കടക്കാം സ്മാക്ഡോൺ ബ്രാൻഡിലെ ഒരു ടോപ്പ് സൂപ്പർ സ്റ്റാർ ആയിട്ടാണ് ബിഗി എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാറിനെ ഇപ്പോൾ നിലവിൽ സ്റ്റോറിൻ പ്രകാരം കാണിച്ചു കൊണ്ടിരിക്കുന്നത് കൂടാതെ ഇനി വരുന്ന സ്മാക്ഡോൺ എപ്പിസോഡിൽ ഇൻ്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പ് മത്സരത്തിന് നിലവിലെ ചാമ്പ്യനായ സാംവിസൈനെതിരെ ബിഗിക്ക് ഒരു ലംബർ ജാക്ക് മത്സരമുണ്ട് ലംബർ ജാക്ക് മത്സരം എന്താണ് എന്ന് അറിയാത്തവർക്ക് വേണ്ടി അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ചെറിയ എക്സ്പ്ലനേഷൻ നൽകാം റിങ്ങിന് ചുറ്റും റെസ്ലേഴ്സ് അതായത് ഈ രണ്ട് റെസ്ലേഴ്സ് അല്ലാതെ ആ ഒരു സ്മാക്ഡൗൺ ബ്രാൻഡിലെ മറ്റ് ജോബറും മിഡ്കാർഡ് ലെവലിലുമുള്ള സൂപ്പർ സ്റ്റാർസ് അങ്ങനെ റിങ്ങിന് ചുറ്റുമുണ്ടായിരിക്കും റെസ്ലേഴ്സ് റിങ്ങിന് പുറത്തേക്ക് വീഴുമ്പോൾ ആ റെസ്ലേഴ്സ് ആ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്ന റസ്ലേഴ്സിനെ ആക്രമിക്കാം അതൊരു ഡിസ്ക്വാളിഫിക്കേഷനായിട്ട് അവസാനിക്കില്ല അതാണ് ലംബർ ജാക്ക് എന്ന് പറയുന്ന മത്സരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു മത്സരമാണ് സ്മാക്ഡോണിലേക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന അപ്ഡേറ്റ് അനുസരിച്ച് ക്രിസ്മസ് എപ്പിസോഡുകൾ ആയതുകൊണ്ട് ക്രിസ്മസിന് സാധാരണ ഡബ്ല്യു ഡബ്ല്യു സൂപ്പർ സ്റ്റാർസിന് ഒരു ലീവൊക്കെ കൊടുക്കാറുണ്ട് അതുകൊണ്ട് സ്മാക്ഡോൺ എപ്പിസോഡിൻ്റെ ഈയൊരു ഷൂട്ടിങ് മുൻപ് തന്നെ നടത്തിയിട്ടുണ്ട് അവർ പ്രീ ടേപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ പ്രീ ടേപ്പ് ചെയ്ത ഈ ഒരു സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ റിസൾട്ട് ഇപ്പോൾ സ്പോയിലറായി പുറത്തേക്ക് വന്നിട്ടുണ്ട് സ്പോയിലർ അറിയാൻ ആഗ്രഹമില്ലാത്തവർക്ക് ഈയൊരു കാര്യം സ്കിപ്പ് ചെയ്തു പോകാവുന്നതാണ് അപ്പോൾ ഇന്റർ കോണ്ടിനെൻറ്റൽ ചാമ്പ്യൻഷിപ്പും മത്സരത്തും അതൊരു ലംബർ ജാക്ക് മത്സരമാണ് ആ ഒരു മത്സരത്തിൽ നിലവിലെ ചാമ്പ്യനായ സാമി ജെയ്നെ ബിഗി തോൽപ്പിച്ചുകൊണ്ട് ന്യൂ ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യനായിട്ടുണ്ട് അപ്പോൾ ഇനി ബിഗിയുടെ റോയൽ ട്രമ്പിളിലെ വിജയ സാധ്യത കുറഞ്ഞിരിക്കുകയാണ് കാരണം ബിഗി ഇപ്പോൾ ഐ സി ടൈറ്റിൽ ചാമ്പ്യനാണ് ഇൻ്റർ കോണ്ടിനെൻറ്റൽ ചാമ്പ്യനാണ് അതുകൊണ്ട് തന്നെ ബിഗി എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാർ റോയൽ ട്രമ്പിളിൽ വിജയിക്കാനുള്ള സാധ്യത കുറഞ്ഞിരിക്കുന്നു ഒരു ടൈറ്റിലുള്ളപ്പോൾ തന്നെ മറ്റൊരു ടൈറ്റിലിന് വേണ്ടി നിലവിലെ ഒരു സാഹചര്യം അനുസരിച്ച് ബിഗിയെ പോലെ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ബിൽഡപ്പ് കൊടുത്തു കൊണ്ടുവരുന്ന ഒരു സൂപ്പർ സ്റ്റാറിനെ വിജയിപ്പിക്കാനുള്ള സാധ്യത കുറവാണ് അതുകൊണ്ട് തന്നെയാണ് ബിഗി റോയൽ റമ്മിൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വിജയിക്കാനുള്ള സാധ്യത കുറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് അപ്പോൾ ഇനി വരുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൽ സാമിസേനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബിഗി ഇൻ്റർ ചാമ്പ്യൻ ആകും അതുകൊണ്ടാണ് റോയൽ റമിൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ മെൻസ് റോയൽ റമ്പിൾ മത്സരത്തിൽ ബിഗിയുടെ വിജയ സാധ്യത കുറക്കുന്നത് ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അവസാനമായി നമ്മൾ നോക്കുന്നത് നിലവിലെ റോ ബ്രാൻഡിലെ ടോപ്പ് ഹീൽ ക്യാരക്ടറായ റാൻഡി ഓർട്ടനും റിട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു മിഡ് കാർഡ് ലെവലിലുള്ള ഫാക്ഷനും തമ്മിൽ ഒന്നിക്കുമോ റാൻഡി ഓർട്ടൻ റിട്രിബ്യൂഷൻ ഫാക്ഷനിലെ ഒരു മെമ്പറോ ലീഡറോ ആയി മാറാനുള്ള സാധ്യത ഉണ്ടോ അതിനെക്കുറിച്ച് റിട്രിബ്യൂഷൻ മെമ്പറായ ടി ബാർ ഇപ്പോൾ പറയുന്നത് റാൻഡി ഓർട്ടനെ റിട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഫാക്ഷനിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു ഓപ്പൺ ഇൻവിറ്റേഷൻ കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് കാരണം അദ്ദേഹം ഒരു ഡബ്ല്യു ഡബ്ല്യു സൂപ്പർ സ്റ്റാറിനെ റിങ്ങിലിട്ട് കത്തിച്ചു എന്നുള്ളതും അത് അവരുടെ ഹൃദയത്തിലാണ് പതിച്ചത് എന്നും അതുകൊണ്ടാണ് ഇത്രയും ധീരനായ റാൻഡി ഓർട്ടന് റിട്രിബ്യൂഷൻ പോലത്തെ ഒരു ഫാക്ഷനിലേക്ക് തങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നതും എന്നാണ് ടീ ബാർ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ട്വിറ്റർ അക്കൗണ്ടിൽ കുറിച്ചിരിക്കുന്നത് എന്നാൽ റാൻഡി ഓർട്ടൻ ഈ ഒരു ട്വിറ്ററിലെ ഒരു പോസ്റ്റിന് മറുപടിയോ മറ്റ് മറ്റു രീതിയിലോ പ്രതികരണം അറിയിച്ചിട്ടില്ല എന്തായാലും റിട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഫാക്ഷനിലേക്ക് ഒരു ഓപ്പൺ ഇൻവിറ്റേഷനാണ് റാൻഡി ഓർട്ടന് നിലവിൽ കൊടുത്തിരിക്കുന്നത് റാൻഡി ഓർട്ടനും ഫീൻഡും തമ്മിലുള്ള മത്സരത്തിൽ റാൻഡി ഓർട്ടൻ വിജയിക്കുകയും ആ ഒരു ടി എൽ സി പേപ്പറിൻ്റെ അവസാനത്തിൽ മത്സരം അവസാനിച്ചതിന് ശേഷം ഫീൻഡിന് റാൻഡി ഓർട്ടൺ കത്തിക്കുകയും ഫീൻഡെന്ന് പറയുന്ന കരിയറിനെ ഏകദേശം അവസാനിപ്പിച്ചു എന്നുള്ളൊരു മട്ടിൽ ഒരു പ്രൊമോ റോ എപ്പിസോഡിൽ നടത്തുന്നതും നമുക്ക് കാണാൻ സാധിച്ചു അതിനുശേഷം അലക്സിയ ബ്ലിസ് വന്ന് റാൻഡി ഓർട്ടന് ചില വാണിങ്ങുകൾ കൊടുക്കുന്നതും ആ ഒരു പ്രൊമോയിലൂടെ നമുക്ക് കാണാൻ സാധിച്ചു ഇപ്പോൾ ഇതാ റിട്രിബ്യൂഷൻ ഫാക്ഷനിലേക്കുള്ള ഒരു ഓപ്പൺ ഇൻവിറ്റേഷൻ റാൻഡി ഓർട്ടന് കൊടുത്തിരിക്കുന്നു റാൻഡി ഓർട്ടൻ ഈ ഒരു ഇൻവിറ്റേഷൻ ആക്സെപ്റ്റ് ചെയ്ത് റിട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഫാക്ഷനിലെ ഒരു ലീഡറോ മെമ്പറോ ആയി പോയാൽ എങ്ങനെ ഇരിക്കും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരെ ബൈ